നമസ്തേ സർവേ കുശലിനഹാഖലു എല്ലാവർക്കും സുഖമല്ലേ ഗതദിന കക്ഷിയായ സജ്ജന മഹിമ ഇത് വിഷയം അധികൃത്യ സുഭാഷിതം പഠിതവന്തഹാക്കില കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സജ്ജന മഹിമ എന്ന വിഷയത്തെ പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്നൊരു സുഭാഷിതമല്ലേ പഠിച്ചത് ആ സി സുഭാഷിതസ്യ ഗൃഹകാര്യം ലിഖിത്തുവാ പ്രേഷിതവന്താവാ ആ സുഭാഷിതത്തിൻ്റെ ഹോംവർക്ക് നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തായിരുന്നു കഥം പ്രേഷിതവന്ത വാട്സപ്പ് ദ്വാര പ്രേഷിതവന്ത കില എങ്ങനെയാണ് നിങ്ങൾ അയച്ചു കൊടുത്തത് വാട്സപ്പ് വഴി അയച്ചു അല്ലേ അധുനാ വയം കഥം ഏതാദൃശീതി പഠനം കുറുമ എന്തിനാണ് നമ്മൾ ഇങ്ങനൊരു പഠനം വാട്സപ്പും ഓൺലൈനും നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നത് എന്തിനാ ആ കോവിഡ് നയൻറ്റീൻ ഖലൂ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി നമ്മുടെ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണല്ലേ ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മളെടുത്ത പ്രധാന മാർഗം എന്താ ശുചിത്വ പരിപാലനം ശുചിത്വ പരിപാലനം കഥം കുർമഹ നമ്മൾ ശുചിത്വ പരിപാലനം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ എന്തു ഹസ്തപ്രക്ഷാളനം വസ്ത്രപ്രക്ഷാളനം സ്നാനം മുഖാവരണം ധരാമഹ അല്ലേ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നു വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുന്നു കുളിക്കുന്നു വസ്ത്രങ്ങൾ അലക്കുന്നു ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അതെ ഈ ശുചിത്വത്തെക്കുറിച്ച് ശുചിത്വ പരിപാലനത്തെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മളതൊക്കെ നിർബന്ധമായിട്ടും ആചരിക്കുന്നത് അല്ലേ ശുചിത്വ വിഷയ വിഷയപ്രതിപാദകാനി ബഹൂനി സുഭാഷിതാനി പ്രസിദ്ധാനി ശുചിത്വ വിഷയത്തെ പറ്റി പറയുന്ന ധാരാളം സുഭാഷിതങ്ങളുണ്ട് ഏകം പഠാമഹ അതിൽ നിന്ന് ഓരെണ്ണം നമുക്ക് പഠിച്ചാലോ പശു കുജേലിനം ദന്തമലോപധാരി ഭാഷ विमुञ्जति श्रीरविचक्रपाणिनम् एकवारमपि सुभाषितं शृणुमः कुचेलिनं दन्तमलोपधारिणम् बह्वाशिनं निष्ठुरवाक्यभाषिणम् सूर्योदये चास्तमये च शायिनम् विमुञ्चति श्रीरपि चक्रपाणिनम सूर्योदये चास्तमये च शायिनम् विमुञ्चति श्रीरपि चक्रपाणिनम असि सुभाषिदसिया पदछेदम विषये महा ചാസ്തമയേ ചമയേ ശ്രീരബി ശ്രീ ചാണകനീതി ഗ്രന്ഥാ ഉധൃതമേവ ഇതം സുഭാഷിതം അഭാഷിത വിഗ്രഹം പഠാമ കുജേലിന് കുൽസിതം ചേലം എസ് സഹ കുജേലി മുഷിങ്ങവസ്ത്രം ധരിച്ചിരിക്കുന്നവർ ആരോ അവനാണ് കുജേലി തം അവനേ കുജേലിനം ദന്തമലോപധാരണം ദന്തേഷു മലം ഉപധരതി ഇതി ദന്ത മലോപധാരി പല്ലുകളിൽ മാലിന്യമുണ്ടായിരിക്കുന്നതാർക്കോ അവനാണ് ദന്തമലോപധാരി ദന്ത മലോപധാരിണം ബഹ്വാസിനം ബഹ്വാസനാദി ഇതി ബഹ്വാസി ധാരാളമായി കഴിക്കുന്നവനാരോ അവനാണ് ബഹ്വാസി തം അവനെ ബഹ്വാസിനം നിഷ്ഠുരവാക്യഭാഷിണം നിഷ്ഠുരം വാക്യം ഭാഷിതം ശീലം അസ്യ അസ്യത് നിഷ്ഠുരവാക്യഭാഷി തം ക്രൂരമായ വാക്കുകൾ സംസാരിക്കുന്ന ശീലമുള്ളവനാരോ അവനാണ് നിഷ്ഠുരവാക്യഭാഷി അവനെ ഭാഷനം ശേദും ശീലം അസ്യ അസ്തി ഇതി ശായി കിടക്കുന്ന ശീലമുള്ളവനാരോ അവനാണ് ശായി തം അവനെ ശായിനം ചക്രപാണിനം ചക്രം പാണോ യസ്യ സഹ ചക്രപാണി ചക്രം കൈകളിലുള്ളവനാരോ അവനാണ് ചക്രപാണി തം ചക്രപാണിനം നമ്മൾ സുഭാഷിതം കേട്ടു മധുരമായിട്ട് ആലപിക്കുന്നത് കേട്ടു അതിൻ്റെ പദഛേദവും വിഗ്രഹവും ഒക്കെ മനസ്സിലാക്കി ഇനി അസ്മിൻ സുഭാഷിതെ ഏകം ക്രിയാപദം അസ്തി തത് കിമിതി വക്തും ശക്യതേവാ ഈ സുഭാഷിതത്തിൽ ഒരു ക്രിയാപദമുണ്ട് അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ വിമുഞ്ചതി ഉത്തമം വിമുഞ്ചതി അർത്ഥ കൃജതി ഉപേക്ഷിക്കുന്നു കാ വിമുഞ്ചതി ശ്രീഹി വിമുഞ്ചതി ശ്രീഹിത്യുക് ലക്ഷ്മിദേവി ലക്ഷ്മിദേവി ഉപേക്ഷിക്കുന്നു കം വിമുഞ്ചതി ലക്ഷ്മിദേവി ആരെയാണ് ഉപേക്ഷിക്കുന്നത് ചക്രപാണിനം ചക്രം ബാണോ എസ് സഹ സുദർശനചക്രം കൈകളിലുള്ളവൻ ആരോ അവൻ ആരാണ് വിഷ്ണു വിഷ്ണുവിനെ ലക്ഷ്മിദേവി ഉപേക്ഷിക്കുന്നു കീദൃശം ചക്രപാണിനം എങ്ങനെയുള്ള വിഷ്ണുവിനെയാണ് ലക്ഷ്മിദേവി ഉപേക്ഷിക്കുന്നത് കുചേലിനം മലിനവസ്ത്രണം മലിനമായി വസ്ത്രം ധരിച്ചിരിക്കുന്നവനായ വിഷ്ണുവിനെ പിന്നെയോ പുനഃ കീദൃശ്യം ദന്ത മലോപധാരിണം വിമുഖം ദന്ത പല്ലുകൾ വൃത്തിയാക്കുന്നതിൽ മടി കാണിക്കുന്നവനായവൻ പുനഃ കീദൃശ്യം ചക്രപാണിനം നിഷ്ടുരവാക്യഭാഷിണം ക്രൂര സംഭാഷണം കുറവന്തം ക്രൂരമായി സംസാരിക്കുന്നവനായ വിഷ്ണുവിനെ പുനഃ കീദൃശം ബഹ്വാശിനം അമിത ഭക്ഷണശീലവന്തം ധാരാളമായി ഭക്ഷണം കഴിക്കുന്നവൻ പുനഃ കീദൃശം സൂര്യോദയെ അസ്തമേജ ശായനം സൂര്യസ്യ ഉദയെ അസ്തമേജ ശയനശീലം സൂര്യോദയത്തിലും അസ്തമയത്തിലും കിടന്ന് ഉറങ്ങുന്ന ശീലമുള്ളവനായ വിഷ്ണുവിനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിഷ്ണു ആണെങ്കിൽ പോലും ലക്ഷ്മിദേവി ഉപേക്ഷിക്കും അസ്യ അന്വയം ഏകവാരം അഭി പഠാമ കുജേലിനം ദന്തമലോപധാരണം നിഷ്ഠുരവാക്യഭാഷിണം ബഹ്വാശിനം സൂര്യോദയ അസ്തമയേ ജശായിനം ചക്രപാണിനം അഭി ശ്രീഹി അവഗതം വാ സുഭാഷിതമായി വസ്ത്രം ധരിച്ചിരിക്കുന്നവനും ഒരു ദിവസം ഇട്ട് അടുത്ത ദിവസം ഇട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ വസ്ത്രത്തിന് എന്ത് പറ്റും മുഷിയും അല്ലേ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവനും ദന്ത ശുദ്ധീകരണ വിമുഖം പല്ലുതേക്കാൻ മടിയുള്ളവനും അമിത ഭക്ഷണശീല നമ്മൾ നമ്മളെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മിതവും ഹിതവുമായ ആഹാരം കഴിക്കണമെന്ന് എന്താ മിതമായ ആഹാരം നല്ല സ്വാദുള്ള ആഹാരമാണെന്ന് വിചാരിച്ച് നമുക്ക് വലിച്ചു വാരി കഴിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാ അത് നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയയിൽ പ്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ആഹാരമാണെന്ന് വിചാരിച്ച് ഒത്തിരി കഴിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്നതായ ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇവിടെ അമിതമായി ഭക്ഷണം കഴിക്കുന്നവനും നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാൻ പാടുള്ളൂ വളരെ സൗമ്യമായിട്ടേ പെരുമാറാൻ പാടുള്ളൂ ഇവിടെ എന്താണ് ക്രൂരമായി സംസാരിക്കുന്നവനും പ്രഭാതെ പ്രദോഷിച്ച് ശയാനം നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ പറയും അല്ലേ സന്ധ്യാസമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല എന്നും ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമാണ് അല്ലേ നമ്മൾ എപ്പോഴാ ഉണരുക എപ്പോഴാ ഉറങ്ങുക എന്നതിനൊന്നും യാതൊരു നിശ്ചയം ഉണ്ടാവില്ല ഉണ്ടോ ഇല്ല പക്ഷേ സൂര്യോദയത്തിനും സന്ധ്യാസമയത്തും കിടന്നുറങ്ങാൻ പാടില്ല അതും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പുരുഷോത്തമം ഭഗവന്തം വിഷ്ണു അഭി ഉത്തമനായ പുരുഷനായ ഭഗവാൻ വിഷ്ണു ആണെങ്കിൽ പോലും ലക്ഷ്മി ദേവി പരിത്യജതി ലക്ഷ്മിദേവി ഉപേക്ഷിക്കും ഇത്യർത്ഥ എന്നർത്ഥം നമുക്കറിയാം ലക്ഷ്മിദേവിയും വിഷ്ണുവും എപ്പോഴും ഒരുമിച്ചാൽ ഉണ്ടാവുക അല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാക്ഷാൽ വിഷ്ണു ആണെങ്കിൽ പോലും ലക്ഷ്മി ദേവി ഉപേക്ഷിക്കും അപ്പോൾ സാധാരണക്കാരായ നമ്മളുടെ കാര്യം പറയേണ്ടതുണ്ടോ ഇല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് ഐശ്വര്യമുണ്ടാവില്ല എന്നർത്ഥം അവഗതം വാ അസ്യ സുഭാഷിതസ്യ ദസ്യ പദഛേദം അന്വയം ഭാവാർത്ഥം വിഗ്രഹം ജട്ടിപ്പണി പുസ്തകയിൽ ഇക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതിൻ്റെ അന്വയവും പദഛേദവും വിഗ്രഹവും എല്ലാം എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കില്ലേ അയച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായ വളരെ പ്രസക്തിയുള്ളൊരു സുഭാഷിതമാണ് പഠിച്ചത് ശുചിത്വ പരിപാലനം അല്ലേ ശുചിത്വം പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ സമയം അതിജീവിച്ച് പോവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു സുഭാഷിതമാണ് നമ്മൾ പഠിച്ചത് ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കില്ലേ ശുചിത്വ പരിപാലനത്തിൻ്റെ പ്രസക്തി ഗതദിന കക്ഷിയായം സജ്ജന മഹിമാ ഇത് വിഷയം അധികൃത ഏകം സുഭാഷിതം പഠിതവന്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സജ്ജന മഹിമയെ കുറിക്കുന്നൊരു സുഭാഷിതമാണ് പഠിച്ചത് അല്ലേ ഇനിയും നമുക്ക് സജ്ജനമഹിമയെ കുറിക്കുന്ന മറ്റൊരു സുഭാഷിതം പഠിക്കാം പശിന്തു ഉദയതിയതി വന്നി വികസിയതി പത്മം പുനരുക്തം പദം വിരിച്ച് വായിച്ചു തരാം ഉദയതിയ ഭാ പശ്ചിമേ ദിവിഭാഗെ പ്രജലതി യതി മേരുദാം വികസതി പത്മം പദ്ധം പവതാഗ്രേ ശിതി പുനഃ ഉക്തം ഭാഷിതം സജ്ജനാനാം

വിക്രമാങ്കദേവചരിതം ഇതി ഗ്രന്ഥാതുധൃതം ഇതം സുഭാഷിതം നമ്മളെ സുഭാഷിതം നന്നായിട്ട് നല്ല മനോഹരമായിട്ട് ചൊല്ലുന്നത് കേട്ടു അതിൻ്റെ പദം പിരിച്ച് നമ്മൾ പഠിച്ചു ഇനി അത്ര പശ്യന്തു അത്ര ഭാനു അസ്തി ഭ അർത്ഥ കൂര്യ അർക്കകര ദിനകര രവി അല്ലേ എന്താണ് സൂര്യൻ സൂര്യ കുത്ര ഉദയതി സൂര്യൻ എവിടെയാ ഉദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ സൂര്യ പ്രാച്യാം ദിശി ഉദയതി സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് സൂര്യൻ കിഴക്ക് ഭാഗത്താണ് ഉദിക്കുന്നത് അധുന അത്ര സൂര്യ പശ്ചിമേ ദിഗ്വിഭാഗേ ഉദയ രീതി ചിന്തയന്തു സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് ഉദിച്ചു എന്ന് ചിന്തിക്കൂരു കീദൃശ മേരു സുമേരു പർവത കീദൃശ സുമേരു പർവ്വതം എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുവോ ഇല്ല സുമേരു പർവ്വത അജലഹ കിന്തു അധുന സുമേരുപർവത പ്രജല രീതി ചിന്തയേന്തു സുമേരുപർവതം ചലിച്ചു എന്ന് ചിന്തിക്കൂ വന്യഹി വന്നിത്യ അർത്ഥം വന്യഹി കീദൃശ വന്യഹി ഉഷ്ണവുന അഗ്നി ശൈത്യം പ്രാപ്നൗതീതി ചിന്തയുന്നു അഗ്നി ഉഷ്ണമാണ് ചൂടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്നാൽ ഇവിടെ അഗ്നിയിൽ തണുപ്പുണ്ടായി എന്ന് ചിന്തിക്കൂ പത്മം പത്മ ഇത്യസ്യ അർത്ഥ കഹ നളിനം കമലം പങ്കജം താമര അല്ലേ പത്മം കുത്ര വികസതി പത്മ എവിടെയാണ് വിരിയുന്നത് ഒരു സംശയവുമില്ല അല്ലേ പത്മം ജലേ പങ്കേ വികസതി ജലത്തിൽ ചേറില് ചെളിയിലാണല്ലേ വിരിയുന്നത് കിന്തു അധുന അത്ര പത്മം പർവ്വതാഗ്രശീലായാം വികസതി ഇത് ചിന്തയെന്തു എന്നാൽ പത്മം ഇവിടെ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ശിലയിൽ വിരിഞ്ഞു എന്ന് ചിന്തിക്കൂ ഈ ചിന്തിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ ഈ ചിന്തിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തതാണല്ലേ ഈ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നാലും തഥാപി സജ്ജനാനാം ഭാഷിതം പുനരുക്തം നവതി മഹദാം വചനം മഹാത്മാക്കളുടെ വാക്കുകൾ സജ്ജനങ്ങളുടെ വാക്കുകൾ പുനരുക്തം നവതി ദുരുക്തം നവതി രണ്ടാമതൊന്നില്ല പുനഃ പുനഃ നവതതി വീണ്ടും വീണ്ടും അവർ പറയില്ല പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും അവഗതം അന്വയം അന്വയാർത്ഥം ച പശ്യാമഹ എതി ഭാനുഹു എതി സൂര്യ സൂര്യൻ പശ്ചിമേ ദിഗ്വിഭാഗേ പ്രതീക്ഷ്യാം ദിശി പടിഞ്ഞാറ് ദിശയിൽ ഉദയതി ഉദയതി ഉദിക്കുന്നു എതി മേരുഹു പ്രജലതി എതി സുമേരുപർവത ചലതി സഞ്ചരതി സുമേരുപർവതം ചലിക്കുന്നു എതി വന്യഹി ശീതതാം വ്യാധി എതി അഗ്നി ഹി ശൈത്യം പ്രാപ്നോതി അഗ്നി ശൈത്യത്തെ തണുപ്പിനെ പ്രാപിക്കുന്നു എതി പത്മം പർവ്വതാഗ്രേ ശിലായാം വികസതി എതി നളിനം പർവതാഗ്രേ ശിലാതലേ പ്രഫുല്ലതി നളിനം താമര പർവ്വതത്തിൻ്റെ മുകളിലുള്ള പാറയിൽ വിരിയുന്നു തഥാപി സജ്ജനാനാം ഭാഷിതം തഥാപി മഹതാം വചനം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും മഹാത്മാക്കളുടെ വാക്കുകൾ പുനരുക്തം നവതി ദുരുക്തം ഭവതി പുനഃ പുനഃ ന ഇതി വീണ്ടും വീണ്ടും പറയില്ല എന്ന് അർത്ഥം അവഗതം അസേ സുഭാഷിത ഭാവാർത്ഥ കൂര്യ പ്രതീക്ഷമുദയതി സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു അചലഹാ സുമേരുഹു ചലതി ചലിക്കാത്ത സുമേരു പർവ്വതം ചലിക്കുന്നു അഗ്നി ഹി ശൈത്യം പ്രാപ്നോതി അഗ്നിയിൽ തണുപ്പുണ്ടാകുന്നു നളിനം പർവ്വതാഗ്രേ ശിലാതലേ പ്രഫു എന്താ പ്രഫുല്ലതി വികസതി നളിനം പർവ്വതത്തിൻ്റെ മുകളിലുള്ള ശിലയിൽ വിരിയുന്നു ഏത് സർവം അസംഭാവ്യം ഖലു ഇതൊക്കെ നടക്കാത്തതല്ലേ എവിടെയെങ്കിലും നടന്നതായി കേട്ടിട്ടുണ്ടോ ഈ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നാലും യു തത്സവം സംഭവതി തഥാപി സജ്ജനാനാം കഥിതം ദുരുക്തം നീ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും സജ്ജനങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റി മാറ്റി പറയില്ല സജ്ജന ഉക്താത് ന വ്യതിചലന്തിയർത്ഥ സജ്ജനങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ിക്കില്ല വീണ്ടും വീണ്ടും മാറ്റി മാറ്റി പറയില്ല നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ധാരാളം കഥാപാത്രങ്ങളെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ലേ അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് വിഷമഘട്ടത്തിലായാലും അവർ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കും നമുക്കൊരു കഥ കേട്ടാലോ നിങ്ങളെല്ലാവരും മഹാബലിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ഏറ്റവും ശ്രേഷ്ഠനായ അസുര ചക്രവർത്തി ആയിരുന്നു മഹാബലിയെന്ന് നാം ധാരാളം കേട്ടിട്ടുണ്ട് എന്താണ് മഹാബലിക്ക് ഇത്ര ശ്രേഷ്ഠത എന്നാണെങ്കിൽ പണ്ട് നർമ്മദാ നർമ്മദാനദീതീരത്ത് ഭൃഗുഗച്ഛം എന്ന സ്ഥലത്ത് യാഗം ചെയ്തുകൊണ്ടിരുന്ന മഹാബലിയുടെ മുന്നിൽ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്ന വാമനോട് അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന് മഹാബലി ചോദിച്ചു അപ്പോൾ വാമനൻ മഹാബലിയോട് പറഞ്ഞു ബ്രഹ്മചാരിയായ എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല തപസ് ചെയ്യാൻ കേവലം മൂന്നടി മണ്ണു മാത്രം നൽകിയാൽ മതി മഹാബലിയാവട്ടെ ആ ബ്രഹ്മചാരിയുടെ ആഗ്രഹം സാധിപ്പിക്കാം എന്ന വാക്കു നൽകുകയും ചെയ്തു മൂന്നടി മണ്ണ് നൽകാൻ തയ്യാറായപ്പോൾ സംഭവിക്കാൻ പോകുന്ന വിപത്ത് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഗുരുനാഥനായ ശുക്രാചാര്യർ മഹാബലിയെ പറഞ്ഞ വാക്കിൽ നിന്ന് പല ന്യായങ്ങളും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും മഹാബലി താൻ നൽകിയ വാക്കിൽ നിന്നും കടുകിട വ്യതിചലിക്കാൻ തയ്യാറായില്ല ഗുരുനാഥന്റെ വാക്കുകളെ അനാദരിക്കേണ്ടി വന്നു എങ്കിലും തന്റെ വാക്കു പാലിക്കുക തന്നെ ചെയ്തു മഹാത്മാവായ ആ അസുര ചക്രവർത്തി സജ്ജനങ്ങൾ ഏതാപത്ത് വന്നാൽ പോലും പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല കൂട്ടുകാരെ കഥ കേട്ടില്ലേ എല്ലാവരും നമുക്ക് വളരെ പരിചയമായ മഹാബലിയുടെ കഥയാണ് നമ്മൾ കേട്ടത് അല്ലേ എല്ലാവരും കേട്ടല്ലോ ഇപ്പോൾ എന്തു മനസ്സിലായി നമുക്ക് ആ നഹാന്മാർ അവർ പറയുന്ന വാക്കുകളിൽ നിന്നും വ്യതിചലിക്കില്ല അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കും ഈ സുഭാഷിതത്തിൽ നാല് ക്രിയാപദങ്ങളാണുള്ളത് ഭവതി ഉദയതി പ്രജലതി വികസതി ഇങ്ങനെ നാല് ക്രിയാപദങ്ങളാണ് ഉള്ളത് നിങ്ങൾ രണ്ട് സുഭാഷിതങ്ങളാണ് ഇന്ന് പഠിച്ചത് അതിൻ്റെ പദച്ഛേദം അന്വയം വിഗ്രഹം ഭാവാർത്ഥം ച ടിപ്പണി പുസ്തകം ലിഖന്തു ഈ പറയുന്നതെല്ലാം നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയും വേണം ഇതൻ സുഭാഷിതം ഏകവാരം അഭിസ്രണമഹി അഭാഷ ഗൃഹകാര്യം പശ്യാ പശ്യു ശുചിത്വവിഷയം അധികൃത് അന്യാനി സുഭാഷിതാനി സഞ്ജുനന്തു ശുചിത്വ വിഷയത്തെ പറ്റിയുള്ള മറ്റു സുഭാഷിതങ്ങൾ നമ്മൾ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ മറ്റു സുഭാഷിതങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം നിർദ്ദിഷ്ടാശയുക്തം സുഭാഷിതം പാഠഭാഗാത് നിർധാര്യ ലിഖന്തു താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്ന സുഭാഷിതം ഏതെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതണം സജ്ജനാനാം കഥിതം ദുരുക്തം നദ്യക്രമം ലിഖത നമുക്കെപ്പോഴും പരീക്ഷയ്ക്ക് അന്വയം ലിഖത എന്നല്ല ചോദിക്കുന്നത് ഗദ്യക്രമം ലിഖത എന്നാണ് അല്ലേ ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ ഗദ്യക്രമം നിങ്ങൾ എഴുതണം നമ്മൾ രണ്ട് സുഭാഷിതങ്ങളാണ് പഠിച്ചത് അല്ലേ ശുചിത്വ പരിപാലനത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു സുഭാഷിതം പഠിച്ചു നമ്മൾ ആദ്യം പറഞ്ഞു കോവിഡ് നയൻറ്റീനിനെ കുറിച്ച് അല്ലേ വളരെ ശുചിത്വത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണിതല്ലേ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈകഴുകുന്നു മാസ്ക് ധരിക്കുന്നു ശുചിത്വം പരിപാലിക്കുന്നു ഇതൊക്കെ ചെയ്യണം അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച സുഭാഷിതവുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യങ്ങളാണിതൊക്കെ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പഠിച്ച സുഭാഷിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സുഭാഷിതവും പഠിച്ചു എന്താണ് മഹാന്മാക്കൾ പറയുന്ന കാര്യത്തിൽ നിന്നും ഒരിക്കലും മാറില്ല എന്നും നമ്മളങ്ങനെയാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളും എങ്ങനെയാവണം നിങ്ങൾ കുട്ടികളാണല്ലേ നിങ്ങൾ ഇതൊക്കെ ശീലിക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റി പറയാൻ പാടുണ്ടോ പാടില്ല നമ്മൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് വിഷമം ഉണ്ടായാലും എന്ത് ചെയ്യണം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കണം അതാണ് ഒരു സജ്ജനത്തിൻ്റെ സവിശേഷത അല്ലേ അതുകൊണ്ട് ഈ രണ്ട് സുഭാഷിതങ്ങളും നമ്മൾ പഠിച്ച് നമ്മളത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ സുഭാഷിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയുകയുള്ളൂ അല്ലേ അങ്ങനെ ആവണം എന്നാൽ മാത്രമേ നമ്മൾ ഈ സുഭാഷിതങ്ങൾ നമ്മൾ സുഭാഷിതങ്ങൾ പഠിച്ച് അതിൻ്റെ ആശയവും അന്യവും പദച്ചേദോ ഒക്കെ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ടല്ലേ എഴുതി കഴിഞ്ഞാലും ഇതിൻ്റെ ആശയം എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് വേണ്ടിടത്ത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ സുഭാഷിത പഠനം കൊണ്ടുള്ള നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അവഗതം വാ അദ്ധ്യത കക്ഷിയ സമാപ്ത പുനർമിളാമ സ്വസ്തി ധന്യവാദ